എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ടി പി എേക്കാൾ വലിയ കഷ്ടമായിരിക്കും സിന്ധുവിൻ്റെ അവസ്ഥ അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ട് സി പി ഐയിൽ ചേർന്നുകൊണ്ട് സി പി ഐക്കാരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് കേരയിൽ പദ്ധതി പിൻവലിപ്പിക്കാം ഇല്ല എങ്കിൽ ടി പി ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു കഷ്ടത്തിലാകും എന്ന് പറഞ്ഞവരൊക്കെ ഞാൻ തൃക്കാക്കരയിൽ പോയി ഞാനും ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിലുള്ള ജിജി ഫിലിപ്പും തൃക്കാക്കരയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ എൽ ഡി എഫ് സർക്കാരിനെ തുണയ്ക്കരുത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരെ കേറയിൽ പദ്ധതിയുമായി വരുന്നു നിങ്ങൾ അനുകൂലിക്കരുത് നിങ്ങൾ അവർ കൊടുക്കരുത് എന്ന പ്രചരണവുമായി പോയതിനെതിരെ വളരെ സൈബർ ആക്രമണം ഫേസ്ബുക്ക് ഫോൺ കോളുകളും വീട്ടിൽ വരുന്നു നമസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ ഗുണ്ടകളെ അയച്ചു തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കേരയിൽ സമരസമിതി നേതാവ് സിന്ധു ജെയിംസ് മര്യാദയ്ക്ക് സമരത്തിൽ നിന്നും പിന്മാറിയില്ല എങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഗതിയാകുമെന്നാണ് സിന്ധുവിന് നേരെ സജി ചെറിയാന്റെ ഗുണ്ടകൾ നടത്തിയ ഭീഷണിയെന്നും അവർ തുറന്നു പറഞ്ഞു സജി ചെറിയാനെ കാശു വാങ്ങിയെത്തിയ ഗുണ്ടകൾ തന്റെ വീട് കയറിയാണ് കൊലവിഴി നടത്തിയത് എന്നും സിന്ധു വ്യക്തമാക്കുന്നു സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഗുണ്ടകൾ തന്നെ സി പി ഐയിലേക്ക് ക്ഷണിച്ചതായും സിന്ധു ജെയിംസ് കൂട്ടിച്ചേർത്തു സമരത്തിൽ നിന്നും പിൻവാങ്ങി പകരം സി പി ഐയിൽ ചേരണമെന്നും അവിടെ നിന്നുകൊണ്ട് സാവധാനം കേരയിൽ പദ്ധതി പിൻവലിക്കാമെന്നും ഒക്കെയാണ് തനിക്ക് മുന്നിൽ അവർ വെച്ച വാഗ്ദാനങ്ങളെന്നും സിന്ധു ജെയിം തുറന്നടിച്ചു താനും ജി ജി ഫിലിപ്പും തൃക്കാക്കരയിൽ എൽ ഡി എഫിനെതിരെ പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് പറഞ്ഞ് തനിക്ക് ഭീഷണി കോളുകളും സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നതായും അവർ വ്യക്തമാക്കി മന്ത്രി സജി ചെറിയാന്റെ വാർഡിലെ കല്ലിടൽ തടഞ്ഞതിന് മൂന്ന് ദിവസം ജയിലിൽ കഴിഞ്ഞ ആദ്യത്തെ സമര നേതാവാണ് സിന്ധു ജെയിംസ് സിൽവർ ലൈൻ അലൈൻമെന്റിൽ മന്ത്രി സജി ചെറിയാൻ ഇടപെട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാരോപിച്ച് കൊഴുവല്ലൂരിലെ സമർദ്ദ സമിതി പ്രവർത്തകരും ജയിലിൽ കിടന്നു ബന്ധുക്കളുടെ വീടക്കം ഒഴിവാക്കിയെന്നും ഇവർ ആരോപിച്ചിരുന്നു മന്ത്രിയുടെ വീട് നിൽക്കുന്ന വാർഡിലടക്കം കല്ലിടൽ മുടങ്ങിയതിന് സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി അംഗങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇതിന്റെ പേരിൽ പോലീസിനാൽ നിഷ്ഠൂരമായി വലിച്ചിഴക്കപ്പെട്ട് മൂന്ന് ദിവസമാണ് സിന്ധുവിനടക്കം തിരുവനന്തപുരം അട്ടകുളങ്ങര ജയിലിൽ കഴിയേണ്ടി വന്നത് നിലവിലെ അലൈന്മെ മന്ത്രിയുടെ വീടും തമ്മിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരമുണ്ട് സമാനമാണ് മന്ത്രിയുടെ സഹോദരന്റെ വീട്ടിൽ നിന്നുമുള്ള ദൂരവും രണ്ടു തവണ അലൈൻമെന്റിൽ മാറ്റം വരുത്തി ആദ്യ അലൈൻമെന്റിൽ മന്ത്രിയുടെ വീടക്കം ഉൾപ്പെട്ടിരുന്നു എന്നായിരുന്നു ആരോപണം അങ്ങനെയാണ് മുളക്കുഴ പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് കോട്ടഭാഗത്ത് കൂടി പോയിരുന്ന അലൈൻമെന്റ് പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയത് എന്നും കൊഴുവള്ളൂരിലെ സമരസമിതി നേതാവ് സിന്ധു ജെയിംസ് പറയുന്നു അതുപോലെ സർക്കാരിന്റെ അണികളായി ലോക്കൽ ഗുണ്ടകളെ പോലെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവിടെ ഒരു മന്ത്രിയുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ഗുണ്ടകളുണ്ട് കാശ് വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ടി പി വലിയ കഷ്ടമായിരിക്കും സിന്ധുവിൻ്റെ അവസ്ഥ അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ട് സി പി ഐയിൽ ചേർന്നുകൊണ്ട് സി പി ഐക്കാരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് കേരയിൽ പദ്ധതി പിൻവലിപ്പിക്കാം ഇല്ല എങ്കിൽ ടി പി ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു കഷ്ടത്തിലാകും എന്ന് പറഞ്ഞവരൊക്കെ ഞാൻ തൃക്കാക്കരയിൽ പോയി ഞാനും ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിലുള്ള ജിജി ഫിലിപ്പും തൃക്കാക്കരയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ എൽ ഡി എഫ് സർക്കാരിനെ തുണയ്ക്കരുത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർ കേറയിൽ പദ്ധതിയുമായി വരുന്നവരെ നിങ്ങൾ അനുകൂലിക്കരുത് നിങ്ങൾ അവർ കോട്ടുകൊടുക്കരുത് എന്ന പ്രചരണവുമായി പോയതിനെതിരെ വളരെ സൈബർ ആക്രമണം ഫേസ്ബുക്കും മുഖാന്തരവും ഏതൊക്കെ രീതിയിലാണെന്നറിയില്ല ഫോൺ കോളുകളും വീട്ടിൽ വരുന്നു അങ്ങനെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഇച്ചിരിയെങ്കിലും സംസ് ചിന്തിച്ചു ചിന്തിച്ചുകൂടെ കേരളത്തിൽ എങ്ങനെയാണ് വെള്ളപ്പൊക്കമുണ്ടായത് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു ഒരു ഉറക്കം കഴിയുമ്പോൾ തലക്കീഴിൽ വെള്ളം കയറുന്ന അവസ്ഥയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും കുടിയിറക്കുമ്പോൾ പുനരധിവാസം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം പരിശോധിക്കേണ്ടതും എന്നിട്ട് ഇത്രയേറെ ദ്രോഹം കാണിച്ചിട്ടും വീണ്ടും അതിനെതിരെ സ്വന്തം വീട് പോകുന്നതിനെതിരെയാണ് വീട്ടമ്മമാർ ഇറങ്ങിയത് തെരുവിലിറങ്ങി സമരം ചെയ്യാനും പ്രസംഗിക്കാനും പഠിച്ചത് ഇന്നുവരെ ചിന്തിക്കാതിരുന്ന പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കാൻ സർക്കാരിനെ കുറിച്ച് പഠിക്കാൻ രാഷ്ട്രീയത്തെ പഠിക്കാൻ അവസരം തന്ന കേരള സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു നന്ദിയുണ്ട് അത് പറഞ്ഞാൽ വാക്കുകളാൽ പറഞ്ഞാൽ തീരില്ല പിണറായി വിജയൻ സർക്കാരിനെ പറ്റുമെങ്കിൽ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട വീട്ടമ്മമാർക്കെതിരെ എടുത്തിരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്കെതിരെ എടുത്തിരിക്കുന്ന ഈ സമരത്തിൽ വീട്ടിലുണ്ടായിരുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കുമെതിരെ ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന സകല കേസുകളും എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിക്കണം അതാണ് പറയാനുള്ളത് മഞ്ഞക്കുറ്റി തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഡൻ എന്തുകൊണ്ട് കുറ്റിയിടയിൽ നിർത്തിവച്ചു അവരുടെ ഒന്നാം വാർഷികത്തിൽ അവരുടെ ആ നോട്ടീസ് വികസന പട്ടികയിലെ നോട്ടീസിൽ ഒരിടത്ത് പോലും കേറയിൽ എന്നൊരു പദമുണ്ടായില്ല അതെന്തുകൊണ്ടാണ് അതുണ്ടായില്ല രണ്ടാമത് കേറ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്ര പ്രചരണാർത്ഥം ഇറക്കിയ നോട്ടീസിലും ഒരു പ്രാവശ്യം പോലും കേറയിൽ എന്നൊരു വാക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇവരുടെ വോട്ട് കുറയ്ക്കുമെന്നുള്ളത് നന്നായി അറിയാവുന്ന സർക്കാർ പിന്നെന്തിന് വീണ്ടും ഈ പിന്നെ ജി പി എസ് സിസ്റ്റവുമായി വരണം ആരെതിർത്താലും ഇത് നോട്ട് എന്നുള്ള രാഷ്ട്രീയമായി ഇങ്ങനെ